മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തി നമ്മളെ ചിരിപ്പിച്ച് വിടവാങ്ങിയ താരങ്ങളുടെ ജീവിതവും അവസാന സിനിമ എന്ന വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം ജെയിംസ് ചാക്കോ. ഈ പേര് പറഞ്ഞേക്കാൾ കൂടുതൽ ആളുകൾ തിരിച്ചറിയുക പട്ടാളം പുരുഷൻ എന്ന് പറഞ്ഞാലാണ്. ഏകദേശം 30 വർഷത്തോളം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച താരമാണ് ഇദ്ദേഹം. പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തെത്തുന്നത്. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നെടുമുടി വേണുചേട്ടന്റെ മാനേജറായും ഇദ്ദേഹം പ്രവർത്തിച്ചു. 1981 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രക്തം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായി ഒരുപാട് പടങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മീശ മാധവൻ, പാത്രം, ഒരു മറവർത്തൂർ കനവ്, പെരുവണ്ണാവൃത്തെ വിശേഷങ്ങൾ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രം 2002 ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ദിലീപ് നായകനായി എത്തിയ മീശ മാധവൻ എന്ന സിനിമയിലെ പട്ടാളം പുരുഷൻ എന്ന കഥാപാത്രമാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ വളരെ പ്രാധാന്യമേറിയ റോളുകൾ കുറവായിരുന്നു. 2007 ജൂൺ 14 ഇദ്ദേഹം മരിച്ചത്. കോട്ടയത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഹൃദയാഘാതമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം. പ്രിയേഷ് കൃഷ്ണന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങി മുകേഷും മഞ്ഞിയും പ്രധാന വേഷത്തിലെത്തിയ 11 വ്യാഴം എന്ന ചിത്രമാണ് ഇദ്ദേഹം അഭിനയിച്ച് അവസാനമായി പുറത്തിറങ്ങിയത്. ഈ സിനിമ 2005 ഷൂട്ടിംഗ് പൂർത്തീകരിച്ചതായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ റിലീസ് വൈകുകയും 2010 തിയേറ്ററിലേക്ക് എത്തുകയുമായിരുന്നു. നമ്മുടെ അടുത്ത താരം കൊച്ചുപ്രേമനാണ്. നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ ഇദ്ദേഹം 1979 പുറത്തിറങ്ങിയ 7 നിറങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് ഏറെ കാലം സിനിമാ രംഗത്തില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1996 പുറത്തിറങ്ങിയ ദില്ലിവാല രാജകുമാരൻ എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെയാണ് പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ക്യാരക്ടർ റോളുകളിലും കോമഡി റോളുകളിലുമായി 250 സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഉത്തമൻ, തിളക്കം, ഉടയോൻ, തൊമ്മനും മക്കളും തുടങ്ങിയ സിനിമയിലെ പ്രകടനങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം. 2022 ഡിസംബർ 3 തിരുവനന്തപുരത്ത് വെച്ചാണ് നമ്മുടെ താരം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ പ്രായം 67 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. 2023 പുറത്തിറങ്ങി വിനീത് ശ്രീനിവാസനും ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ തങ്കം എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. നമ്മുടെ അടുത്ത താരം കലാഭവൻ ഹനീഫാണ്. മിമിക്രിയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലെത്തുന്നത്. 1991 പുറത്തിറങ്ങി മുകേഷ്, ജഗദീഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചെപ്പ് കിലിക്കണ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറിയ വേഷങ്ങളിലായി 150 സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 30 വർഷത്തോളം സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2001 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ ഈ പറക്കും തളിക എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് പാണ്ടിപ്പട, ചട്ടമ്പിനാട്, കട്ടപ്പനയിൽ ഹൃതികോഷം തുടങ്ങി ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇദ്ദേഹം. 2023 നവംബർ 9 കൊച്ചിയിൽ വെച്ചാണ് കലാഭവൻ ഹനീഫ് മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 63 വയസ്സായിരുന്നു. ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 2023 പുറത്തിറങ്ങിയ ജലധാര പംപ്സെറ്റ് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. നമ്മുടെ അടുത്ത താരം കലാഭവൻ ഹബിയാണ്. ഒരു കാലത്ത് മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഹബി 1991 പുറത്തിറങ്ങിയ നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഏതാനും ചില ചിത്രങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും സിനിമാ മേഖലയിൽ അത്ര ഉയരാൻ സാധിച്ചില്ല ഹബിക്ക്. എന്നാൽ 2016 ഹബി ചില സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. മിമിക്രിയിലുണ്ടായിരുന്ന ഒരു സ്റ്റാർഡം സിനിമയിലേക്ക് കൊണ്ടുവരാൻ എന്തോ നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നു. 1994-95 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ സൈന്യം, വാർദ്ധക്യപുരാണം, മിമിക്സ് ആക്ഷൻ 500, മഴവിൽ കൂടാരം തുടങ്ങിയ സിനിമകൾ ഇദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളിൽ ചില സിനിമകളാണ്. 1997 അനിയത്തിപ്രാവും 2016 ഹാപ്പി വെഡിംഗ് ഒക്കെ ഇദ്ദേഹത്തിന്റെ മികച്ച കംബാക്കുകളായിരുന്നു. ഇന്നത്തെ യുവതാരം ഷെയ്ൻ നിഗം ഇദ്ദേഹത്തിന്റെ മകനാണ്. 2017 നവംബർ 30 ഹബി മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഹബിയുടെ പ്രായം 52 വയസ്സായിരുന്നു. കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2017 പുറത്തിറങ്ങിയ തൃശൂർ പേരൂർ ക്ലിപ്തം, കറുത്ത സൂര്യൻ എന്നീ ചിത്രങ്ങളാണ് ഇദ്ദേഹം അഭിനയിച്ച് അവസാനം പുറത്തിറങ്ങിയത്. നമ്മുടെ അടുത്ത താരം കോട്ടയം പ്രദീപാണ്. LIC ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം 2001 ഈ നാട് ഇന്നലെ വരെ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. പിന്നീട് ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങളിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ട് ആദ്യകാലങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പല സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഗൗതം വാസുദേവ മേനോന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ വിനയ് താണ്ടി വരവായ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് സിനിമാ രംഗത്തൊരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. ആട് ഒരു ഭീകരജീവിയാണ്, വടക്കൻ സെൽഫി, കുഞ്ഞിരാമായണം, വെൽക്കം ടു സെൻട്രൽ ജയിൽ,
ലൈഫ് ഓഫ് ജോസൂട്ടി തുടങ്ങി ഒരുപാട് സിനിമകളിൽ, ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2022 February 17 കോട്ടയം പ്രദീപ് അന്തരിക്കുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 61 വയസ്സായിരുന്നു. കോട്ടയത്ത് വെച്ച് തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2022 പുറത്തിറങ്ങിയ ആറാട്ട് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. നമ്മുടെ ഈ ലിസ്റ്റിലെ അടുത്ത താരം ശശി കലിംഗയാണ്. നാടകത്തിലൂടെയാണ് ശശി കലിംഗ സിനിമയിലെത്തുന്നത്. 25 വർഷത്തോളം ഇദ്ദേഹം നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്നു. 2009 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് ശശി കലിംഗ സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ വേഷങ്ങളുടെ കോമഡി സീരിയസ് രംഗങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇദ്ദേഹം. പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻ, ഇന്ത്യൻ റുപ്പി, ആദാമിന്റെ മകൻ അബു തുടങ്ങിയ സിനിമകളിൽ ഇദ്ദേഹം നല്ല വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിന്റെ വൈകിയ വേളയിലാണ് ഇദ്ദേഹം സിനിമയിലെത്തിയതെങ്കിലും 2002 മുതൽ 2020 വരെ സജീവമായി സിനിമാ രംഗത്തുണ്ടായിരുന്നു. 2020 April 7 ഇദ്ദേഹം മരണപ്പെടുന്നത്. കോഴിക്കോട് വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ മുൻനിര താരങ്ങളോട് കൂടെ അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു. 2021 പുറത്തിറങ്ങിയ ഡെഡ്ലൈൻ എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. നമ്മുടെ അടുത്ത താരം ഹരീഷ് പേങ്ങനാണ്. 2004 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 2011 നോട്ട് ഔട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടക്കുന്നത്. എന്നാൽ ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങി ഫഹദ് ഫാസിൽ നായകനായെത്തിയ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് മിന്നൽ മുരളി, ഷെഫീഖിന്റെ സന്തോഷം തുടങ്ങി ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഇദ്ദേഹം എത്തിയിരുന്നു. ഒരുപാട് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണം. എറണാകുളത്ത് വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെട്ടത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 49 വയസ്സ് മാത്രമായിരുന്നു. 2023 May 30 ഇദ്ദേഹം വിട വാങ്ങിയത്. 2023 പുറത്തിറങ്ങിയ ചാൾസ് എന്റർപ്രൈസ് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. നമ്മുടെ അടുത്ത താരം മുൻഷി വേണുവാണ്. മുൻഷി എന്ന TV പരിപാടിയിലൂടെയാണ് ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനാകുന്നത്. കമലിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങി ദിലീപ് ഡബിൾ റോളിലെത്തിയ പച്ചക്കുതിര എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് തിളക്കം, ഛോട്ടാ മുംബൈ, ആത്മകഥ, കഥ പറയുമ്പോൾ, ഉട്ടോപ്പിയയിലെ രാജാവ് തുടങ്ങി ഒരുപാട് സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. മുൻഷി എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടിക്ക് പുറമെ ഏകദേശം 75 സിനിമകളിലാണ് ഇദ്ദേഹം ചെറുതും വലുതുമായ വേഷങ്ങളിലെത്തിയത്. 2017 April 13 ചാലക്കുടിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. വൃക്ക സംബന്ധമായ അസുഖമായിരുന്നു മരണ കാരണമായത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 63 വയസ്സായിരുന്നു. ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങി ആസിഫ് അലി, ഭാവന, ബാബുരാജ്, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ Honey Bee 2 Celebration എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ഇത്തരത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെത്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരുപാട് താരങ്ങളുണ്ട്. അവരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ഇത്തരത്തിലുള്ള താരങ്ങളെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൺലി ഫോർ സിനിമ.